അപ്പൊ നിങ്ങളാണ് അധകൃതന് വേണ്ട ഒത്താശ നൽകി കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? അതേ കാര്യം. ദേവീ ദേവന്മാർക്ക് ഉയർന്ന ജാതിക്കാരനെന്നോ താണ ജാതിക്കാരനെന്നോ ഭേദമില്ല. ദേവി കുറത്തിയായി വേഷം ധരിച്ചു വന്ന കഥ കാര്യക്കാർ കേട്ടിട്ടില്ലേ? താണ ജാതിക്കാരോട് ദേവിക്ക് ഭ്രഷ്ടുണ്ടെങ്കിൽ ദേവി തന്നെ കുറത്തിയുടെ രൂപവും വേഷവും സ്വീകരിക്കുമോ? നിർത്തുക. മുട്ടു ന്യായങ്ങൾ ധരുത്തി കാര്യക്കാരനെ നാവടപ്പിക്കാനാണോ ശ്രമം? എന്ത് ന്യായം പറഞ്ഞാലും കെട്ടവനെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല. അടിയൻ ദേവിയെ സങ്കല്പിച്ച് കറന്നെടുത്തുണ്ടെന്ന ശുദ്ധമായ പശുമ്പാല, ഇത് ദേവിക്ക് താര കോരി കാണാതെ അടിയൻ പോവില്ല. ദേവി ഭഗവതി, അടിയൻ ദേവിക്ക് വേണ്ടി കൊണ്ടുവന്ന പാല് തട്ടിത്തൂകിയ തമ്പ്രാനോട് ദേവി എന്നെ ചോദിക്കണേ ഭഗവതി. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ദേവി വിഗ്രഹത്തിന് അത്ഭുതം, അത്യത്ഭുതം! ദേവി വിഗ്രഹത്തിൽ എവിടെ നിന്നോ വരുന്ന പാല് തൂയിക്കൊണ്ടിരിക്കുന്നു. പൂജാരിയും പാലുമില്ലാതെ തനിയെ ക്ഷീരധാര നടക്കുന്നു. അത്ഭുതം തന്നെ, ആരാ ഈ ക്ഷീരധാര നടത്തുന്നത്? ദേവിയുടെ മായാവിലാസം അല്ലാതെ എന്താ പറയുക? എന്തോ അത്യത്ഭുതം നടക്കുന്നുണ്ട്. വിവരം എന്തായാലും കാര്യക്കാരെ അറിയിക്കുക. ആയിക്കോട്ടെ. അധികൃത വർഗക്കാർ അരിയുന്ന പുല്ലാണ് തമ്പുരാക്കന്മാരുടെ തറവാടുകളിലെ പശുക്കൾ ഭക്ഷിക്കുന്നത്. അധികൃത സ്പർശമുള്ള പുല്ലു തിന്നുന്ന പശുക്കൾക്കും അവയുടെ പാലിനും ആരെങ്കിലും ഭ്രഷ്ട് കൽപ്പിക്കാറുണ്ടോ? നിങ്ങൾ ന്യായങ്ങൾ പറഞ്ഞ് നമ്മെ അനുസരിപ്പിക്കാൻ നോക്കണ്ട. ഈ അധികൃതനെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല. ചേമൻ ദേവിക്ക് സങ്കല്പിച്ച് കൊണ്ടുവന്ന പാല് തട്ടിത്തെറിപ്പിച്ചത് തികഞ്ഞ ദേവി നിന്നായിപ്പോയി. നിർത്തുക. ക്ഷേത്രകാര്യക്കാരനായ നാം ജാതിയിലും മതത്തിലും ആയിത്തത്തിലും ഭ്രഷ്ടിലും ഒക്കെ വിശ്വസിക്കുന്നു. നമ്മെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. കടന്നു പൊക്കോളിൻ. കാര്യകാരണം കുന്നേ, എന്താ ദേവി വിഗ്രഹത്തിൽ അന്തരീക്ഷത്തിൽ നിന്നും വന്ന് പതിച്ച് ധാര നടക്കുന്നു. ശംഭോ മഹാദേവ. പാലോ? അതിനിപ്പോ എവിടെന്നാ പാലു എന്ന് വിടാനുള്ളത്? വരിക. അടിയൻ പോവുക തമ്പുരാട്ടി. പോവരുത് ചേമ. പൂജാരി ഇല്ലാതെ
വിഗ്രഹത്തിൽ തനിയെ പാലഭിഷേകം നടത്തുന്ന കാഴ്ച നീയും കാണണം. നടന്നോളൂ, വരാനല്ലേ പറഞ്ഞത്? നിമിഷങ്ങളായതേ ഉള്ളൂ. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പാണ് അധികൃതനായ ചേമം കൊണ്ടുവന്ന പാല് ഈ കാര്യക്കാർ തട്ടിത്തെറിപ്പിച്ചത്. കാര്യക്കാർ ഭ്രഷ്ട് കൽപ്പിച്ച് തട്ടിത്തെറിപ്പിച്ച ചേമൻ കൊണ്ടുവന്ന പാലാണ് ദേവി സ്വീകരിച്ച് സ്വയം ധാര നടത്തിക്കൊണ്ടിരിക്കുന്നത്. അധികൃതൻ കൊണ്ടുവന്ന പാലിന് ഭ്രഷ്ടില്ല എന്ന് ദേവി ഭക്തരെയും കാര്യക്കാരെയും ബോധ്യപ്പെടുത്തുകയാണ് തിരുമേനി. ശരിയായിരിക്കും, തിടപ്പള്ളിയിലാണെങ്കിൽ ഒരു തുള്ളി പാലിരിപ്പില്ല. മറ്റാരും ഇവിടെ പാല് കൊണ്ട് വന്നിട്ടുമില്ല. പാല് കൊണ്ടുവന്ന ഒരേ ഒരു വ്യക്തി ചേമനാണെങ്കിൽ ആ പാല് തന്നെയാണ് ധാരയായി പതിച്ചുകൊണ്ടിരിക്കുന്നത്. ശാന്തിക്കാരൻ അധകൃതം കൊണ്ടുവന്ന പാലിന് ശുദ്ധി കൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് സത്യമെന്ന് തോന്നിയത് നാം പറഞ്ഞു എന്ന് മാത്രം. കാണിച്ചു തരാം, കാര്യക്കാരന്റെ കാര്യപ്രാപ്തി എന്തെന്ന് കാണിച്ചു തരാം. ക്ഷേത്രത്തിൽ കടന്ന അധകൃതനും അതിനെ കൂട്ടുനിന്ന ധിക്കാരികളായ തമ്പുരാട്ടിമാരും ഒക്കെ അനുഭവിക്കേണ്ടി വരും. ഓർമ്മിച്ചോ? കാര്യക്കാരൻ അങ്ങനെ ഒരു തരക്കാരനാണ്, ആരും ഭയക്കണ്ട. അധകൃതൻ കൊണ്ടുവന്ന പാൽ വിഗ്രഹത്തിൽ സ്വീകരിച്ച ശക്തി സ്വരൂപിണി അതിന് കൂട്ടുനിന്നവരെയും കാത്തുകൊള്ളും. തൊഴുത് പ്രാർത്ഥിച്ചോളാം. അമ്പലത്തിലെ തമ്പുരാൻ തട്ടിയെറിഞ്ഞ പാല് ഭഗവതി ഏറ്റെടുത്ത് കുടിക്കുന്ന കണ്ടപ്പോ അടിയന്റെ മനസ്സ് വല്ലാതെ തണുത്തതാ. പക്ഷേങ്കിൽ അമ്പലത്തിലെ കാര്യക്കാര് തമ്പുരാൻ ശുണ്ടിയെടുത്ത് പോയിരിക്കല്ലേ തമ്പുരാട്ടിമാരെ? അടിയൻ അമ്പലത്തിൽ കയറിയത് രാജാവ് അറിഞ്ഞാൽ ശിക്ഷയുണ്ടാകും. അടിയനെ കൂട്ടിക്കൊണ്ടുപോയ തമ്പുരാട്ടിമാർക്കും ഉണ്ടാകും ശിക്ഷ. അതോർക്കുമ്പോഴാ അടിയന്റെ മനസ്സിലൊരു നീറ്റല്. ഞങ്ങളല്ലേ ക്ഷേത്രത്തിലേക്ക് ചേമനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയത്? അതോർക്കുമ്പോഴാ ഞങ്ങൾക്ക് വിഷമം. വിഷമിക്കാതെ മീനാക്ഷി, ഇതുപോലെയുള്ള സംഭവങ്ങൾ പല ക്ഷേത്രങ്ങളിലും ഉണ്ടായിട്ടില്ലേ? അവിടുത്തെ കാര്യക്കാരന്മാർ നമ്മളെ കുറ്റവാളികളാക്കി ശിക്ഷ വാങ്ങിത്തരാനും ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് അനിഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ക്ഷേത്രത്തിലെ സംഭവത്തോടെ ചേമൻ ഭക്തരുടെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. ചേമന്റെ കളങ്കമില്ലാത്ത ഭക്തിയെക്കുറിച്ചാണ് ഇപ്പോ ഭക്തരുടെ സംസാര വിഷയം. എന്തായാലും രാജസമക്ഷത്തിൽ വാർത്തയെത്തും. നമ്മളൊക്കെ രാജസമക്ഷത്തിലെത്തി സമാധാനം പറയേണ്ടതായിട്ടും വരും. നമ്മുടെ രക്ഷയ്ക്കും പിൻബലത്തിനുമായി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും. അടിയൻ കുടിയിലോട്ട് പോട്ടെ തമ്പുരാട്ടിമാരെ, പശു വിശന്ന് അമറി വിളിക്കുന്നുണ്ടാവും. ചേമം പോയിട്ട് വാ. ആയിക്കോട്ടെ. മഹാരാജാവ് തിരുമനസ് വിജയിക്കട്ടെ. എന്താ മന്ത്രി, വിളംബരം ഗ്രാമവാസികളിൽ എങ്ങും എത്തിക്കഴിഞ്ഞോ? അടിയൻ എത്തിക്കഴിഞ്ഞു തിരുമനസ്.
ഓരോ തറവാട്ടുകാർക്കും ഊഴമായി വരുന്ന ദിവസങ്ങളും അറിയിച്ചു കഴിഞ്ഞു. നാളെ മുതൽ ക്ഷീരധാര ആരംഭിക്കുകയാണ്. നന്നായി. കൊട്ടാരം വക ക്ഷേത്രത്തിൽ എത്രയോ ഭക്തരുടെ വക ക്ഷീരധാരയും പ്രാർത്ഥനകളും അതിന്റെ പ്രത്യേക ഐശ്വര്യവും ചൈതന്യവും കൊട്ടാരത്തിന് ഉണ്ടാകില്ലേ ജോൺസറെ? അടിയൻ, തീർച്ചയായും ഉണ്ടാകും. ഗ്രാമത്തിലെ ദേവീകോപം കൂടി വിട്ടകരുന്നതോടെ രാജ്യം സമ്പൽ സമൃദ്ധമാകും പ്രഭു. പ്രണാമം തിരുമനസേ. പ്രഭു, കൊട്ടാരം വക ക്ഷേത്രത്തിൽ ഒരധകൃതൻ പ്രവേശിച്ചിരിക്കുന്നു. അധകൃതൻ ക്ഷേത്രത്തിൽ കടന്നോ? ക്ഷേത്ര കവാടത്തിൽ കാവൽക്കാരില്ലേ? ഭക്തരെ നിരീക്ഷിക്കാൻ കഴകക്കാരുണ്ട്, അവർക്കൊക്കെ മേൽനോട്ടത്തിനായി കാര്യക്കാരനായ നിങ്ങളുമുണ്ട്. പിന്നെ എങ്ങനെ അധകൃതൻ ക്ഷേത്രത്തിൽ കടന്നു? അവൻ കവാടം കടന്നപ്പോൾ തന്നെ അടിയൻ കണ്ടു. അവനോടൊപ്പം ഉന്നജാതിയിൽപ്പെട്ട രണ്ട് സ്ത്രീകളും ഉണ്ടായിരുന്നു. ഹീനജാതിക്കാരൻ ക്ഷേത്രത്തിൽ കടക്കാൻ പാടില്ലെന്ന് വിലക്കിയപ്പോ ആ സ്ത്രീകൾ അടിയനെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി. സ്ത്രീകൾ എന്താണ് എതിർത്ത് സംസാരിച്ചത്? ദേവിക്ക് ജാതിമത ഭേദമില്ലെന്നും ആർക്കും ക്ഷേത്രത്തിൽ കടക്കാമെന്നും അവർ തർക്കിച്ചു. അടിയൻ അധകൃതന്റെ കയ്യിലുണ്ടായിരുന്ന പാൽ തട്ടിക്കളഞ്ഞു. അപ്പോഴാണ് ഒരാൾ ഓടി വന്ന് പറഞ്ഞത്, ശ്രീകോവിലിൽ പൂജാരിയില്ലാതെ വിഗ്രഹത്തിൽ പാല് വന്ന് ധാര ചൊരിയുന്നെന്ന്. അടിയൻ ചെന്ന് നോക്കുമ്പോ ശരിയാണ് പ്രഭു, എവിടെ നിന്നോ വിഗ്രഹത്തിൽ പാല് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് അടിയൻ തട്ടിക്കളഞ്ഞ അധകൃതൻ കൊണ്ടുവന്ന പാലാണ് വിഗ്രഹത്തിൽ വീഴുന്നതെന്ന് ആ സ്ത്രീകൾ സമർത്ഥിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് നാം ഈ കേൾക്കുന്നത്? അതിനു മുമ്പ് കൊട്ടാരമുഖ ക്ഷേത്രത്തിൽ അരാജകത്വം നടമാറാൻ തുടങ്ങിയോ? ഏതായാലും അധികൃതൻ ക്ഷേത്രത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ ശുദ്ധികലശവും മറ്റു പരിഹാര കർമ്മങ്ങളും നടത്തിയിരിക്കണം. എവിടെയാ അധികൃതനും സ്ത്രീകളും? അവരൊക്കെ ക്ഷേത്രം വിട്ട് പോയി കഴിഞ്ഞു പ്രഭു. ഓ മന്ത്രേ, കൽപ്പിച്ചാൽ ആ അധികൃതനെയും സ്ത്രീകളെയും എത്രയും പെട്ടെന്ന് നമ്മുടെ മുന്നിൽ എത്തിക്കാൻ ഏർപ്പാടാക്കുക. കൽപ്പന പോലെ. കൊട്ടാരമ്പക ക്ഷേത്രം അശുദ്ധമാക്കിയ നിഷേധിയായ നിന്നെ രാജസമക്ഷം എത്തിക്കണമെന്ന് രാജകൽപ്പനയുണ്ട്. എന്താ? ക്ഷേത്രം കാര്യക്കാരുടെ അഭിപ്രായം മാനിച്ച് ഇയാളെയും നിങ്ങളെയും കൊട്ടാരത്തിലെത്തിക്കാൻ രാജകൽപ്പനയുണ്ട്. കൽപ്പന അനുസരിക്കുക. എന്താ നിങ്ങളുടെ പേര്? ചേമൻ. അധകൃതനായ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ കടക്കാൻ പാടില്ല എന്ന് അറിയില്ലായിരുന്നോ? അറിയാമായിരുന്നു. എന്നിട്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ കടന്നത് എന്തുകൊണ്ടാണ്? ക്ഷേത്രം അശുദ്ധമാകണം എന്ന ഉദ്ദേശത്തോടല്ലേ? അയ്യോ അല്ല, അടിയന്റെ പശുവിന്റെ പാല് ഭഗവതിയുടെ മേലെ ഒഴിക്കുന്നത് നേരിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ടായിരുന്നേ. നിങ്ങളുടെ ശക്തമായ പ്രേരണ കൊണ്ടാണ് ചേമൻ ക്ഷേത്രത്തിൽ കടന്നത്. എന്താ സമ്മതിക്കുന്നോ? സമ്മതിക്കുന്നു തിരുമനസേ, സമ്മതിച്ചു കൊള്ളുന്നു. അധകൃതൻ ക്ഷേത്രത്തിൽ കയറരുതെന്ന് കാര്യക്കാരൻ വിലക്കിയപ്പോ നിങ്ങൾ കാര്യക്കാരോട് ധിക്കാരപരമായി സംസാരിച്ചില്ലേ? ഇല്ല തിരുമനസേ, ദേവീദേവന്മാർക്ക് ജാതിമത ഭേദങ്ങളില്ലെന്നും എല്ലാവരും സമന്മാരാണെന്നും അടിയൻ മനസ്സിലാക്കിയ സത്യം വിനയപൂർവം അറിയിച്ചതേയുള്ളൂ. കാര്യക്കാർ തട്ടിത്തൂവിയ അതേ പാലാണ് വിഗ്രഹത്തിൽ വന്ന് പതിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. തട്ടിത്തൂവിയ അതേ പാലാണ് വിഗ്രഹത്തിൽ വന്ന് പതിച്ചതെന്ന് നിങ്ങൾക്കെങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും?
അടിയങ്ങൾ സാക്ഷ്യം വഹിച്ച അനുഭവത്തിൽ നിന്നും പറയാൻ കഴിയും. ഭക്തയുടെ കയ്യിൽ നിന്നും തട്ടിത്തൂവിയ ഭസ്മം അല്പം പോലും നിലത്ത് വീഴാതെ പറന്നുപോയി ശിവവിഗ്രഹത്തിൽ പതിച്ച കാഴ്ച അടിയങ്ങൾ കണ്ടിട്ടുണ്ട്. നശിപ്പിച്ച പാല് ശുദ്ധമായ പാലായി വിഗ്രഹത്തിൽ താനെ പതിക്കുന്നതും കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ള ദേവിയുടെ ലീലാവിലാസമാണ് പ്രഭു ഇവിടെ നടന്നത്. എന്താ മന്ത്രി വേണ്ടത്? എന്തായാലും രണ്ട് സ്ത്രീകളുടെ അനുഭവ സാക്ഷ്യങ്ങളുടെ കേട്ടുകേൾവി വെച്ചുകൊണ്ട് ചേമന്റെ പരിശുദ്ധി അംഗീകരിക്കാൻ കഴിയില്ല പ്രഭു. അതിനുചിതമായ വിധി അങ്ങ് തന്നെ തീരുമാനിക്കുക. ചേമൻ ചെയ്ത കുറ്റത്തിന് നാം തക്കതായ ഒരു ശിക്ഷ വിധിക്കുന്നതായിരിക്കും. ആ ശിക്ഷയിൽ നിന്നും ചേമൻ ആപത്തൊന്നും കൂടാതെ രക്ഷപ്പെട്ടാൽ നിങ്ങൾ കുറ്റക്കാരനല്ലെന്ന് നാം സമ്മതിക്കാം. തമ്പുരാട്ടിമാരെ, ശിക്ഷ വിധിച്ച് അടിയനെ കൊല്ലുകയാണോ? അടിയന് പേടിയാകുന്നു തമ്പുരാട്ടിമാരെ. പേടിക്കാതെ ചേമ, ഞങ്ങളുണ്ട് കൂടെ. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് നിന്റെ ആഗ്രഹം മാനിച്ച് നിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. ദേവിയുടെ വിഗ്രഹം കണ്ടു തൊഴാനുള്ള സൗഭാഗ്യം ലഭിച്ച നിന്നെ ദേവി തന്നെ രക്ഷിക്കുകയും ചെയ്യും. ആ വിശ്വാസം കൈവിടാതിരിക്ക. നടക്ക്. പരമ്പരാഗതമായി ഈ രാജ്യം പിന്തുടരുന്ന നീതിന്യായ വ്യവസ്ഥയും ആചാരക്രമങ്ങളും നാമായിട്ട് ഒരിക്കലും തിരുത്തി കുറിക്കുന്നില്ല. അടിയാളന് ക്ഷേത്രപ്രവേശനം നിഷിദ്ധമാണെന്ന് അറിഞ്ഞിട്ടും ബോധപൂർവം ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിച്ച ചേമന് വധശിക്ഷ തന്നെ നടപ്പാക്കണം. ഗളച്ഛേദം നടക്കട്ടെ. പേടിക്കാതെ ചേമ, നീ നിത്യവും കുടിലിൽ അഭിഷേകം ചെയ്യുന്ന പരമശിവനെയും നീ ആരാധിക്കുന്ന ദേവിയെയും മനസ്സിലുറച്ച് ധ്യാനിക്കുക. നിനക്കൊരാപത്ത് സംഭവിക്കില്ല. നീ കൊണ്ടുവന്ന പാല് വിഗ്രഹത്തിൽ സ്വീകരിച്ച ദേവി നിന്റെ ആയുസ് കാത്തോളൂ. ധൈര്യമായിട്ടിരിക്കെ. ദൈവമേ, എന്റെ ഈ അവസ്ഥ കണ്ട് അടിയനെ കാക്കണേ. മഹാദേവ, മാറി നിൽക്ക്. ശിക്ഷ നടപ്പാക്കുക. എന്താണ് ഇവിടെ നടക്കുന്നത്? വേഗം ശിക്ഷ നടപ്പാക്കൂ. എന്താ, എന്ത് അത്ഭുതമാണ് ഇവിടെ നടക്കുന്നത്? ഭക്ത, ഭക്തിയിൽ നാം സംപ്രീതനായിരിക്കുന്നു. നിനക്ക് ഒരാപത്തും സംഭവിക്കില്ല. നാം നിശ്ചയിക്കുന്നതുവരെ നിന്റെ ആയുസ് ഹരിക്കാൻ ആർക്കും സാധിക്കില്ല. നമ്മുടെ മുന്നിൽ എല്ലാ ഭക്തന്മാരും സമന്മാരാണ്. ഉന്നതനെന്നും അധമനെന്നുമുള്ള വേർതിരിവ് മർത്യർക്ക് എക്കാലവും അഭികാമ്യമല്ല. ശ്രീ പരമേശ്വര, സകല ജനങ്ങൾക്കും നമ്മുടെ ആലയത്തിൽ പ്രവേശിച്ച് നമ്മെ ദർശിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അരജൻ ചേമനോട് മാപ്പപേക്ഷിച്ച് കൽപ്പിച്ച ശിക്ഷ പിൻവലിക്കണം. മംഗളം ഭവിക്കട്ടെ. ശ്രീ പരമേശ്വര, ശ്രീ നീലകണ്ഠ, ഭസ്മപ്രിയ, സംഹാരമൂർത്തെ, അടിയനോട് ക്ഷമിക്കണം.
അവന് മഹപ്പേകണം. അടിയന്റെ അവിവേകം അടിയന് ബോധ്യമായിരിക്കുന്നു. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ഈ രാജ്യത്ത് ഉച്ചനീതിത്വം ഉണ്ടായിരിക്കില്ല. ഉന്നതനെന്നും അധമനെന്നും വേർതിരിവില്ലാതെ സകല പ്രജകൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാം. ഇത് നമ്മുടെ കൽപ്പനയാണ്. ചേമൻ നമ്മോട് പൊറുക്കണം. ചേമനെ നാം ശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. അടിയന്റെ ദൈവങ്ങൾ കാത്തു തമ്പുരാട്ടിമാരെ. ചേമ, നീ ഉത്തമ ഭക്തനാണ്. നിനക്ക് ഭ്രഷ്ടില്ലെന്നും ക്ഷേത്രത്തിൽ പ്രവേശിക്കാമെന്നും നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ക്ഷമിക്കുക മന്ത്രേ. വന്നോളൂ. നന്ദിയുണ്ട് തമ്പുരാട്ടിമാരെ, നന്ദി. നന്ദി പറയേണ്ടത് ഞങ്ങളോടല്ല, തക്ക സമയത്ത് വന്ന് നിന്നെ രക്ഷിച്ച സാക്ഷാൽ ശ്രീ പരമേശ്വരനോടാണ്. അതിന് പിന്തുണ നൽകിയ ദേവി മഹാമായോടാണ്. അമ്മേ, മഹാമായേ, ഭഗവതി, ശ്രീ പരമേശ്വര,